പ്രധാനമായിട്ട് അഞ്ച് ഹോർമോൺസുകളാണ് ഉള്ളത്. അതിൽ ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിക് ആസിഡ്, അബ്സിസിക് ആസിഡ്, എത്തലീൻ. എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ടോഫ്കോയിലാണ്. നമ്മളോടൊപ്പം ആഷ്ന മാഡമാണ് ഉള്ളത്, ഡോക്ടർ ആഷ്ന. നമസ്കാരം മാഡം. നമസ്കാരം. അപ്പം നമ്മുടെ പ്രേക്ഷകരോടൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും കുറേ ഇൻഫർമേഷൻ നമുക്ക് അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വേനൽ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്രയും ചൂട് വരുമെന്നോ. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് ലാസ്റ്റ് മഴ പെയ്തതും, ഇതുവരെ പലയിടത്തും മഴ പെയ്തിട്ടില്ല. പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അളവും അത്ര എത്തിയിട്ടില്ല. കൃഷി ഏകദേശം ഒരു 40% നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കർഷകരോടൊക്കെ അല്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് പറയണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സയൻസ്, എങ്ങനെ ഈ ഉണക്ക ചെടികളെ ബാധിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ, എങ്ങനെയാണ് ഈ ഉണക്കുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ ഉണക്കിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞായിരുന്നു. കർഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധിയാണ് വരൾച്ച എന്ന് പറയുന്നത്. മഴയുടെ അഭാവവും അതുപോലെ വെള്ളത്തിൻ്റെ അഭാവവും മൂലം കർഷകർക്ക് ഇപ്പോൾ ചെടികളിൽ നനയ്ക്കാനോ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസർ സപ്ലൈ ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ ഈ വരൾച്ച വരുന്ന സമയത്ത് ചെടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള പ്രതിവിധി നമുക്ക് വരും കാലങ്ങളിൽ കൂടുതൽ ഫലങ്ങൾ കായ്ക്കുവാനും ഉണക്കിനെ പ്രതിരോധിക്കുവാനും ഒക്കെ സഹായിക്കത്തുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ഈ വരൾച്ച വരുന്ന സമയത്ത് മൂന്ന് ചേഞ്ചസ് ആണ് നടക്കുന്നത്. ചെടികളിലെ വ്യത്യാസങ്ങൾ മൂന്നെണ്ണമാണ്: മോർഫോളജിക്കലായിട്ടുള്ള ചേഞ്ച്, ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ച്, ബയോകെമിക്കലായിട്ടുള്ള ചേഞ്ച്. ഇത് മൂന്നൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാമോ? മോർഫോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ചെടികളിലുള്ള രൂപമാറ്റങ്ങൾ, എന്നുവെച്ചാൽ തണ്ടിനുള്ള പ്രശ്നങ്ങൾ, അതേപോലെ വേരുകൾ, ഇല, പൂക്കൾ, കായ്, അതിൽ വരുന്ന മാറ്റങ്ങളെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വേരുകളാണെങ്കിൽ വേരുകളുടെ വളർച്ച കുറയും, അതുപോലെ തന്നെ വേരുകൾ ഉണങ്ങിപ്പോകാൻ തുടങ്ങും. തണ്ടുകളാണെങ്കിൽ തണ്ടുകളുടെ നീളം കുറയും, പിന്നെ അതിന് ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല, ഹൈറ്റ് കുറയാൻ തുടങ്ങും. ഇലകളാണെങ്കിൽ അതിൻ്റെ ഏരിയ കുറയാൻ തുടങ്ങും, ഇലയുടെ കളറ് മാറും. സാധാരണ നമുക്കറിയാം ക്ലോറോഫിൽ കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്കിനും ഇലകൾ പച്ച കളറിലായിരിക്കും. ഡ്രൗട്ടിൻ്റെ ഒരു സമയം വരുമ്പോഴത്തേക്കിനും അത് ആന്തോസയനിൻ കണ്ടൻറ്റ് കൂടി മഞ്ഞ നിറം വന്ന് അത് ഉണങ്ങിപ്പോകും. അതുപോലെ ലീഫ് ഇലയുടെ ആംഗിളിന്, അതുപോലെ ഇലയുടെ ഒരു ഓറിയൻറ്റേഷൻ, എങ്ങനെയാണ് ഇല ഇരിക്കുന്നത്, അതിനെല്ലാം ഒരു മാറ്റങ്ങൾ സംഭവിക്കും. പിന്നെ പൂക്കളാണെങ്കിൽ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും, കായ്കൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും, കായ്കളുടെ കളറിന് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. ഇതെല്ലാം മോർഫോളജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളുടെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസിൻ്റെ കൊണ്ട്. എന്ന് വെച്ചാൽ ഈ ഇലകളിലെല്ലാം സ്റ്റൊമാറ്റോ എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്. ആ ഓർഗൻ വഴിയാണ് കൂടുതലും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലോട്ട് വരുന്നതും ഓക്സിജൻ വെളിയിലോട്ട് വിടുന്നതും, പിന്നെ വാട്ടർ കണ്ടന്റിന്റെ മൂവ്മെന്റും എല്ലാം ഈ സ്റ്റൊമാറ്റോ വഴിയാണ് നടക്കുന്നത്. ശ്വാസോച്ഛാസം എന്ന് പറയുമല്ലോ ഇതിന്. അപ്പോൾ ആ സ്റ്റൊമാറ്റോ ക്ലോഷർ ആയിരിക്കും ഡ്രൗട്ടിന്റെ സമയത്ത് നടക്കുന്നത്. എങ്ങനെയാണ് ഈ സ്റ്റൊമാറ്റോ ക്ലോഷർ നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഹോർമോൺസ് മെയിനായിട്ട് ഡ്രൗട്ടിന്റെ സമയത്ത് കൂടുതലായിരിക്കും, അത് അബ്സിസിക് ആസിഡും എത്തലീനും. ഈ രണ്ടിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് സ്റ്റൊമാറ്റോ എപ്പോഴും അടഞ്ഞിരിക്കും. അപ്പോൾ അടഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും കാർബൺ ഡയോക്സൈഡിൻ്റെ മൂവ്മെൻ്റ് നടക്കത്തില്ല. അപ്പോൾ ചെടികളിലുള്ള കാർബൺ ഡയോക്സൈഡ് കണ്ടൻറ്റ് കുറയാൻ തുടങ്ങും, അതേപോലെ ക്ലോറോഫിൽ കണ്ടൻറ്റ് കുറയാൻ തുടങ്ങും, ഫോട്ടോസിന്തസിസ് കുറയും, പ്രകാശ സംപ്ലേഷണം കുറയും, അങ്ങനത്തെ ലീഫിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറയാൻ തുടങ്ങും. ഇങ്ങനെ ഫിസിയോളജിക്കലായിട്ടുള്ള അതിനകത്തുള്ള ചേഞ്ചസ് നടക്കും. ബയോ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റുബിസ്കോ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ് ഈ ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ റുബിസ്കോ എൻസൈമാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. റുബിസ്കോയുടെ എഫിഷ്യൻസി ഈ ഡ്രൗട്ടിൻ്റെ സമയത്ത് കുറയും. റുബിസ്കോയുടെ എഫിഷ്യൻസി കുറയുന്നതിനോടൊപ്പം തന്നെ വേറെ കെമിക്കൽ റിയാക്ഷൻസ് കുറയും. അതേപോലെ ഇത് ഡ്രൗട്ടിൻ്റെ സമയത്ത് പ്രോലീൻ കണ്ടൻറ്റ്
കൂടും. പ്രോട്ടീൻ ആണ്. ആ പ്രോലിൻ കണ്ടന്റ് ഈ ഡ്രൗട്ട് എന്ന് മാത്രമല്ല ഏത് സ്ട്രെസ് കണ്ടീഷൻ ചെടികളിൽ വന്നു കഴിഞ്ഞാലും അത് പ്രോലിൻ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രോലിൻ കൂടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഡി എൻ എ ഡാമേജ് ഉണ്ടാകും, പ്രോട്ടീൻ ഡാമേജ് ഉണ്ടാകും, ലിപ്പിഡ് ഡാമേജസ് ഉണ്ടാകും. അങ്ങനെ കോശങ്ങളെല്ലാം നശിച്ച് ചെടി ഉണങ്ങിപ്പോകും. ഇതാണ് മൊത്തത്തിൽ വരൾച്ചയുടെ സമയത്ത് നടക്കുന്നത്. ഉണക്ക് ബാധിക്കുമ്പോൾ ചെടികൾക്കുണ്ടാകുന്ന മാറ്റം. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ ഈ മെയ് മാസമായി, ഇനിയിപ്പോൾ മഴകളൊക്കെ കിട്ടും, ആ സമയത്ത് ഈ ചെടികളെ ഉണങ്ങിപ്പോയത് പോയി, എന്നിരുന്നാൽ തന്നെ അതിനകത്ത് കുറച്ചൊക്കെ ചിമ്പുകളും ചരങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണൊന്ന് പുനർജീവിപ്പിച്ചെടുക്കാൻ സാധിക്കുക? ഇപ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കൃഷി രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു അപ്രോച്ചോ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉണങ്ങി കിടക്കുന്ന ചെടികളെല്ലാം പുനർജീവിച്ച് എടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സീവീഡ്, ഫിഷ് അമിനോ, അല്ലെങ്കിൽ പി ജി പി ആർ ബാക്ടീരിയാസ്, ഈ ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലാണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ കുറച്ച് ഹോർമോണൽ ആക്ടിവിറ്റി കൂട്ടണം. ഹോർമോണൽ ആക്ടിവിറ്റി കൂട്ടിയാൽ മാത്രമേ ചെടികളുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയും കൂടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം ഒരു ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം നമുക്ക് ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്ന ചെടികളെ പുനർജീവിച്ച് എടുപ്പിക്കാൻ പറ്റും. ഈ ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ പ്രധാനമായിട്ട് 5 ഹോർമോൺസുകളാണ് ഉള്ളത്. അതിൽ ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിക് ആസിഡ്, അബ്സിസിക് ആസിഡ്, എത്തലീൻ. ഈ അബ്സിസിക് ആസിഡ്, എത്തലീൻ ഇത് രണ്ടും ഈ ഡ്രൗട്ടിൻ്റെ സമയത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ലീഫുകൾ ഉണങ്ങാനായി ഇലകൾ ഉണങ്ങുന്നതും അതേപോലെ കാ പൊഴിയുന്നതും പൂക്കൾ പൊഴിയുന്നതും എല്ലാം എത്തലീൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും. അബ്സിസിക് കണ്ടൻറ്റ് കൂടുതലാകുമ്പോഴത്തേക്കിനും നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമാറ്റോയുടെ ഇത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പിറേഷൻ റേറ്റും റെസ്പിറേഷൻ റേറ്റും എല്ലാം കുറെ ഫോട്ടോസിന്തസിസ് നിർത്തും. നമുക്കിപ്പം മെയിനായിട്ട് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓക്സിൻ, സൈറ്റോകൈനിൻ, ജിബർലിക് ആസിഡ്. പ്രധാനമായും നമ്മൾ പറയുന്നത് ജിബർലിക് ആസിഡിനെ കുറിച്ചാണ്. ഈ ജിബർലിൻസ് എന്നാണ് പറയുന്നത്. അതിൽ 6 തരത്തിലുള്ള ഫോംസ് ഉണ്ട്. GA1, GA2, GA3, GA4, GA7, GA9. ഇതിൽ GA3 എന്ന് പറയുന്നതാണ് ജിബർലിക് ആസിഡ്. അപ്പോൾ ജിബർലിക് ആസിഡ് എങ്ങനെയാണ് ഈ ചെടികളിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടിൻ്റെ വലിപ്പം കൂട്ടും. അതേപോലെ കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാകാനും കൂടുതൽ കായകൾ ഉണ്ടാകാനും കായയുടെ വലിപ്പം കൂട്ടാനും ഇത് സഹായിക്കും. അതേപോലെ ഡോർമെൻ്റ് ആയിട്ടുള്ള സീഡ്, ഈ ഏത് ഫേവറബിൾ കണ്ടീഷൻ, അനുകൂലമായ സാഹചര്യം വന്നാലും ചിമ്പുകൾ പൊട്ടാണ്ടിരിക്കുന്ന സമയത്തോ അതേപോലെ സീഡ് മുളയ്ക്കാണ്ടിരിക്കുന്ന സമയത്തോ ഈ ജിബർലിക് ആസിഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വളർച്ചയ്ക്ക് അത് സഹായകമാകും. ഈ ഹൈറേഞ്ചിൽ നമ്മൾ ഏലക്കൃഷി നോക്കിയ സമയത്ത് അത് കായൊക്കെ നോക്കുമ്പോൾ ഈ ജിബർലിക്ക് കൊടുത്ത സമയത്ത് കായൊക്കെ നീണ്ടു പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജിബർലിക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് പോലെയായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ഞെരളാണിക്കായൊക്കെ ഉരുണ്ടു വരേണ്ട കായ നീളത്തിൽ പോകുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ ജിബർലിക്ക് കൊടുക്കേണ്ടത്? ഈ ഹോർമോൺസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കൃത്യമായ ഒരു റേഷ്യോയിൽ മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അത് തനി തനിയെ ഓരോ ഹോർമോൺസ് കൊടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ സൈറ്റോകൈനിൻ, ഓക്സിൻ, ജിബർലിൻ ഇങ്ങനെ കോമ്പിനേഷൻസ് പോലെ നമ്മളൊരു ഇത് കൊടുക്കുക, ഹോർമോൺസ് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലായിരിക്കും ചെടികൾക്ക് ഏറ്റവും പ്രധാനം. തനിയെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത് സാധാരണമാണ്. ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും എല്ലാ ഹോർമോണുകളും ഒന്നിച്ച് ചേർക്കുന്നല്ലേ? ആ, എല്ലാ ഹോർമോണുകളും ഒന്നിച്ച് ചേർക്കാം. അതേപോലെ അതിൻ്റെ അളവിന് പ്രത്യേകമായിട്ടുള്ള സയന്റിഫിക് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ വേറെ എഫക്ട്സോ ഉണ്ടാകാം. അതുപോലെ ഇനി നമുക്ക് സൈറ്റോകൈനിൻ, മറ്റുള്ള ഹോർമോൺസ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന് നാച്ചുറലായിട്ട് തന്നെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ സിന്തറ്റിക്കും ഉണ്ട്. ഈ സൈറ്റോകൈനിൻ
ജിബർലിക് ആസിഡ് പ്ലാന്റ്സ് മാത്രമല്ല ബാക്ടീരിയയും ഫംഗസും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നാച്ചുറലായിട്ടുള്ള സൈറ്റോകൈൻ എന്ന് പറയുന്നതാണ് സിയാറ്റിൻ. സിന്തറ്റിക് ആയിട്ടുള്ളതാണ് 6BA, 6-ബെൻസൈൽ അഡിനിൻ, അതേപോലെ കൈനറ്റിൻ. ഇതെല്ലാം സിന്തറ്റിക് ആയിട്ടുള്ള സൈറ്റോകൈനിൻസ് ആണ്. സൈറ്റോകൈനിൻ എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, സൈറ്റോകൈനിൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കോശങ്ങളുടെ വളർച്ചയ്ക്കും കോശങ്ങളുടെ വിഭജനത്തിനും അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കപ്പെടുന്നു. അതേപോലെ ഓരോ ഓർഗൻസ് ഉണ്ടാകുന്നതിനും അത്, ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം കൂടുതൽ ഉണ്ടാകുന്നതിന് ആവശ്യമാണ്, ചിമ്പ് ഉണ്ടാകുന്നതിന് ആവശ്യമാണ്. ഇപ്പൊ ഓക്സിൻ കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക. സൈറ്റോകൈനിൻ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഷൂട്ടാണ് കൂടുതൽ, ചിമ്പുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മളൊരു അളവിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈഡ് എഫക്ട് ഉണ്ടാവുമല്ലോ, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഹോർമോൺസുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാകും. ചെടികളിൽ ഓവർ ഗ്രോത്ത് ഉണ്ടാകും, അതുപോലെ കായയുടെ വികലത. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജിബർലിക് ആസിഡിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിങ്ങയുടെ ഉരുണ്ടിരിക്കേണ്ട സ്ഥാനത്ത് അത് നീളം കൂടും. അതേപോലെ ഏലക്കായയ്ക്കാണെങ്കിലും നീളം കൂടി വരും. അതേപോലെ ഏലച്ചെടികളുടെ ആ കൊത്തിന്റെ അകലവും കൂടും. ഇതുപോലുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ ഹോർമോണൽ സൈഡ് എഫക്ട്സ് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓക്സിന്റെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ഓക്സിൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഓക്സിൻ മെയിൻ ആയിട്ട് നാച്ചുറൽ ഫോമിലും ഉണ്ട്, സിന്തറ്റിക് ഫോമിലും ഉണ്ട്. നാച്ചുറലായിട്ട് ചെടികൾ ഉണ്ടാക്കുന്നതാണ് ഇൻഡോൾ അസറ്റിക് ആസിഡ് IAA, സിന്തറ്റിക് ആയിട്ടുള്ളതാണ് IBA, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ്, നാഫ്താലിക് ആസിഡ്. ഇത് ഓക്സിന്റെ അളവ് കൂടുമ്പോൾ സെൽസിന്റെ എലോങ്ങേഷൻ കൂടും. അതേപോലെ ഈ കായകൾ പൊഴിയുന്നത്, പൂക്കൾ പൊഴിയുന്നത്, അതെല്ലാം തടയും. പിന്നെ ഓക്സിന്റെ അളവ് കൂടുമ്പോഴത്തേക്കിനും കൂടുതലായിട്ടുള്ള ദ്വിതീയ വേരുകളും അഡ്വന്റീഷ്യസ് ആയിട്ടുള്ള വേരുകളും ചെടികളിൽ ഉണ്ടാകും. അപ്പം മാഡം ഉദ്ദേശിക്കുന്നത് തായ് വേരുകള്, പൊടിവേരുകള്, എല്ലാ റൂട്ട്സ് കൂടുതലായിട്ടും അതില് വേരുകളുടെ ഉത്പാദനം കൂടുതലായിരിക്കും. ഓക്സിൻ കണ്ടന്റ് ടോട്ടലി ചേഞ്ച് ഉണ്ടാകും. അതുപോലെ ഈ ഓക്സിൻ കൂടുതലുള്ള ചെടികൾക്ക് ഈ പ്രകാശം, അതുപോലെ തന്നെ ഗുരുത്വാകർഷണം, അതിനോട് കൂടുതൽ പ്രതികരിക്കും. ആ ഒരു ദിശയിലേക്കായിരിക്കും അതിന്റെ വളർച്ച ഉണ്ടാകുന്നത്. പിന്നെ ഈ സീഡ് വരുന്ന ചരവെടുക്കുവാണെങ്കിൽ, ഏലകൃഷി എടുക്കുവാണെങ്കിൽ, ചരവെടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ പൂക്കൾ ഉണ്ടാകാനുള്ളൊരു ടെൻഡൻസി കുറഞ്ഞു വരുന്നുണ്ട് ഈ ഉണക്ക് കൂടുമ്പോൾ അല്ലെ ചൂട് കൂടുമ്പോൾ. അതെല്ലാം ഈ ഒരു ഓക്സിന്റെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ? എല്ലാം ഓക്സിന്റെ കുറവ് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ ബാലൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ആന്റി ഹോർമോൺ ആയ ഓക്സിൻ, അതിന്റെ അളവ് സഫിഷ്യന്റ് ആകുമ്പോഴാണ് ഈ റൂട്ട് ഗ്രോത്ത് ആവുന്നതും എന്നൊക്കെയാണല്ലോ നമ്മൾ കൺക്ലൂഷനിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസം, ഇതും ഈ പ്ലാന്റ് ഹോർമോണും തമ്മിലുള്ള എന്തൊക്കെയാണ് ആ റിലേഷൻസ്? നമുക്ക് സൈറ്റോകൈനിൻ, ജിബർലിക് ആസിഡ്, ഇതെല്ലാം ചെടികൾ തന്നെയല്ലാണ്ട് ബാക്ടീരിയ, ഫംഗസ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിങ് ബാക്ടീരിയാസ്, അസോസ്പൈറിലം, അസറ്റോബാക്ടർ, സ്യൂഡമോണാസ്, ബാസിലസിന്റെ പല സ്പീഷീസുകൾ, ഇതെല്ലാം തന്നെ ഈ ഓക്സിൻ, സൈറ്റോകൈനെ, അതേപോലെ ജിബർലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ പലതരത്തിലുള്ള ഫംഗസുകൾ, മെയിനായിട്ട് മൾട്ടി സ്ട്രെയിൻ വാംസ്, ടോഫ്കോഡ മൾട്ടി സ്ട്രെയിൻ വാം, വെസിക്കുലർ അർബസ്കുലർ മൈക്കോറൈസ, അത് വാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഓക്സിൻ കണ്ടന്റ് കൂടും. അപ്പം നമ്മൾ ഒരു കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഈ മൈക്രോ ഓർഗാനിസംസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് അപ്ലൈ ചെയ്താൽ ഈ റൂട്ടിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിലെ വേരുകളിൽ ഈ മൈക്രോ ഓർഗാനിസംസ് പ്രവർത്തിക്കുകയും അതേപോലെ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണോ ചെടികൾക്ക് ലഭിക്കാണ്ട് വരുന്നത്, ഏത് ഹോർമോൺസ് ആവശ്യമായിട്ടുള്ളതും, ഇതെല്ലാം ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ വേറെ മൈക്രോ ഓർഗാനിസംസ് വഴി
ഇത് കൺവേർട്ട് ചെയ്ത് ചെടികൾക്ക് ലഭിക്കും. ഈ ഓക്സിൻ മണ്ണിലാണല്ലേ പ്രവർത്തിക്കുന്നത്? മണ്ണിലും ഉണ്ട്, അതേപോലെ ചെടികളിലും ഉണ്ട്. ചെടികളിലാണ് ഇത് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹോർമോൺ ബാലൻസ്, അതായത് പ്ലാന്റ് ഹോർമോൺ, അതും അതോടൊപ്പം തന്നെ സൂക്ഷ്മജീവികൾ, ഇതിനും ദോഷം വരാത്ത രീതിയിൽ, അതുപോലെ തന്നെ ചെടികൾക്ക് ആരോഗ്യമാണല്ലോ മെയിൻ. അപ്പൊ ഇതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടും ചെടികളുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടും ഏത് രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ടോഫ്കോ കർഷകർക്കിടയിൽ കൃഷി ചെയ്യിപ്പിക്കുന്നത്? ഇപ്പോ ഒരു മഴ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കിലോ കണക്കിന് ഏലച്ചെടിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതിന് പകരം നമ്മളിപ്പോൾ ഉണങ്ങി നിൽക്കുന്ന ആ ഡോർമെന്റ് സ്റ്റേജിലുള്ള ആ ഏലച്ചെടികളെ പുനർജീവിപ്പിച്ച് എടുപ്പിച്ച് അത് കഴിഞ്ഞ് നോർമലായിട്ടുള്ള എന്ത് കൃഷി രീതിയാണോ നമ്മൾ ചെയ്യുന്നത് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനെ ടോഫ്കോ ഡെവലപ്പ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ടോഫ്കോ ഗോൾഡ് എന്ന് പറഞ്ഞത്. അത് ഒരു നൊവൽറ്റി പ്രൊഡക്റ്റാന്ന് പറയാം. ഈ നൊവൽറ്റി പ്രൊഡക്റ്റായ ടോഫ്കോ ഗോൾഡിൽ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സീവീഡ് എക്സ്ട്രാക്റ്റുകൾ, അമിനോ ആസിഡ്സ്, ഹോർമോൺസായ ജിബർലിക് ആസിഡ്, സൈറ്റോകൈനിൻ, ഓക്സിൻ, ഇവയുടെ എല്ലാം കോമ്പിനേഷൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള കാലാവസ്ഥയിൽ അനിവാര്യമായിട്ടും നമ്മൾ ടോഫ്കോ ഗോൾഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനു ഒരു ഓവറോൾ ഗ്രോത്ത് പ്ലാന്റ്സിന് ലഭിക്കുന്നു. അതേപോലെ കൂടുതൽ കായ ഉണ്ടാകാൻ, കായയുടെ വലുപ്പവും അതിൻ്റെ ഭംഗിയും, അതേപോലെ കൂടുതൽ പൂക്കൾ പൂക്കുന്നതിനും കൂടുതൽ വേര് മുളയ്ക്കുന്നതിനും അതിനെയെല്ലാം ഈ പ്രൊഡക്റ്റ് ഒരു ബാലൻസ്ഡ് കോമ്പിനേഷനിലായത് കാരണം അത് കൂടുതൽ ഉപയോഗപ്പെടുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെ വിളകൾക്ക് ഉപയോഗിക്കാം? ഇപ്പോൾ ഒരു രണ്ട് മഴയെങ്കിലും ലഭിച്ചു കഴിഞ്ഞ് നമ്മളിത് ടോഫ്കോ ഗോൾഡ് മണ്ണിൽ ഡ്രെൻസിങ് വഴി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് കൊടുക്കുന്ന സമയത്തിനോടൊപ്പം തന്നെ നമുക്ക് കാൽഷ്യം നൈട്രേറ്റും കൂടെ കൊടുക്കാം. അതേപോലെ ടോഫ്കോയുടെ ഉൽപ്പന്നമായ മൾട്ടി സ്ട്രെയിൻ വാം റൂട്ട് ഗാർഡ് എന്ന് പറയുക, അത് അതോടൊപ്പം നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ കാൽഷ്യം നൈട്രേറ്റ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കാൽഷ്യം കണ്ടന്റ് 26% ഉണ്ടാവും, നൈട്രജൻ കണ്ടന്റ് 15% ഉണ്ടാവും. അപ്പം ഓൾറെഡി ഈ വരൾച്ച കാരണം ചെടികളുടെ എല്ലാം സെൽസ് എല്ലാം ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ കാൽഷ്യം കൊടുക്കുമ്പോഴത്തേന് ഈ സെൽ വാളിനെല്ലാം കട്ടി കൂട്ടുകയും ആ സെൽസിനെ എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ഈ കാൽഷ്യം ചെയ്യുന്നത്. അതേപോലെ നൈട്രജൻ ഓവറോൾ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ആവശ്യമാണ്. നൈട്രജൻ നൈട്രേറ്റ് രൂപത്തിലാണ് ഈ ചെടി വലിച്ചെടുക്കുന്നത്, അത് നൈട്രേറ്റ് ഫോമിലാണ് ഇത് കാൽഷ്യം നൈട്രേറ്റിൽ ഉള്ളത്. അപ്പം ഈസി ആയിട്ട് ഈ ചെടികൾക്ക് വലിച്ചെടുക്കാനും സാധിക്കും. റൂട്ട് ഗാർഡ് മൾട്ടി സ്ട്രെയിൻ വാം കൊടുക്കുകയാണെങ്കിൽ ഇത് എല്ലാ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റിയും ഇതുപോലെ തന്നെ കൂട്ടുന്നതായിരിക്കും. അപ്പം അതൊരു കോമ്പാക്റ്റബിൾ രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ നെമറ്റോഡ് കൺട്രോളറായ പാസിലോമൈസിസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ ഈ ടോഫ്കോ ഗോൾഡ് ഏതൊക്കെ വിളകൾക്ക് ഉപയോഗിക്കാം, എത്ര ഡോസേജ് കൊടുക്കണം, ഇതൊക്കെ എന്ന് പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊന്ന് പറയാമോ, എങ്ങനെ കൊടുക്കണം എന്നുള്ളത്? ഇപ്പോൾ ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പൈനാപ്പിൾ, ബാക്കിയുള്ള പച്ചക്കറികൾ, എല്ലാ ചെടികൾക്കും 2 ml ടോഫ്കോ ഗോൾഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സോയിൽ ഡ്രെഞ്ചിങ് വഴി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏലം പ്രത്യേകമായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാൽഷ്യം നൈട്രേറ്റ് കൊടുത്ത്, കാൽഷ്യം നൈട്രേറ്റ് കൊടുക്കുമ്പോൾ കാൽഷ്യം കണ്ടന്റ് ഉള്ളത് കാരണം മണ്ണിൻ്റെ പി എച്ച് അപ്പാകും. അതേപോലെ നൈട്രജൻ കണ്ടന്റ് ഉള്ള കാരണം നൈട്രേറ്റ് ഫോമിൽ ചെടികൾ വലിച്ചെടുത്തു കഴിഞ്ഞ് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി കൂടും, അങ്ങനെ പ്ലാന്റ്സിൻ്റെ ഓവറോൾ ഗ്രോത്ത് കൂടും. അപ്പോൾ രണ്ട് ഉപയോഗങ്ങൾ നമുക്ക് കാൽഷ്യം നൈട്രേറ്റ് കൊടുക്കുന്ന കാരണം ചെടികൾക്ക് നല്ലതാണ്, അതുപോലെ മണ്ണിനും നല്ലതാണ്. ഡൈലൂട്ട് ചെയ്ത ഈ ഒരു മിശ്രിതം 200 ലിറ്ററിലോട്ടാണല്ലോ കാൽഷ്യം നൈട്രേറ്റ് കൊടുക്കുമ്പോൾ 2 kg കാൽഷ്യം നൈട്രേറ്റ് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ റൂട്ട് ഗാർഡ് 1 kg റൂട്ട് ഗാർഡ് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടോഫ്കോ ഗോൾഡ് 400 ml ടോഫ്കോ ഗോൾഡ് 200 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ 3 ഉൽപ്പന്നങ്ങളും
സോയിൽ ഡ്രെഞ്ചിങ് വഴി ഏലത്തിന് കൊടുക്കാം. ഏലത്തിന് എത്ര ലിറ്റർ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണം? 200 ലിറ്റർ വെള്ളത്തിൽ 400 ml ടോഫ്കോ ഗോൾഡ്. അതോ ഓക്കേ, 200 ലിറ്റർ നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം എത്ര ലിറ്റർ ഓരോ ചെടികൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. ചെടികളുടെ വലിപ്പം അനുസരിച്ച് 2 ലിറ്റർ മുതൽ 10 ലിറ്റർ വരെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ ടോഫ്കോ ഗോൾഡിന്റെ ഒപ്പം തന്നെ നമുക്ക് നെമറ്റോഡ് കൺട്രോളറായ പാസിലോമൈസിസ് 200 ലിറ്റർ വെള്ളത്തിൽ 400 ml പാസിലോമൈസിസ് കലക്കി ഒഴിക്കാവുന്നതാണ്. ഇതെല്ലാം ഈ ഒരു കൂട്ടിനൂടെ തന്നെ ഒഴിക്കാവല്ലോ? ആ, ഇതെല്ലാം കോമ്പാക്റ്റബിൾ ആണ്, ചെടികൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരാറ്, കാരണം നെമറ്റോഡ് കൺട്രോളിനും എല്ലാത്തിനും വേണ്ടി ഉള്ളതാണ്. അതേപോലെ വേറെ ഡിസീസ് റെസിസ്റ്റൻസിന് ഓവറോൾ ഗ്രോത്ത് കിട്ടുന്നതിന് നമുക്ക് ബയോ NPK അപ്ലൈ ചെയ്യാം. അത് 200 ml 200 ലിറ്റർ വെള്ളത്തിൽ അപ്ലൈ ചെയ്തു കൊടുക്കാം. ഓക്കെ മാഡം, ഒരുപാട് നന്ദി. നമുക്ക് ഇത്രയും ചെറുതല്ല, അത്യാവശ്യം ലോങ് ആണ് വീഡിയോ. അപ്പോൾ ഇത്രയും അധികം ഡേറ്റാസും ഡീറ്റെയിൽസും നല്ല അറിവുകളെല്ലാം തന്നു. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഈ സോയിൽ സയൻസിനോട് അനുബന്ധിച്ചിട്ടുള്ള പല ഇൻ്റർവ്യൂസും മാഡത്തിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും വരും. എനിക്കിതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു ജനറേഷൻ തന്നെ പഠിച്ചു വരുന്നുണ്ട് അഗ്രികൾച്ചർ എടുത്തും അല്ലാതെ കൃഷിയിലേക്ക് ഇറങ്ങിയവരും, ഇവർക്കെല്ലാം ഉപകാരപ്രദമാണ് ഇതുപോലെയുള്ള അറിവുകൾ. വളരെ വിരളമാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും. മാഡത്തിനെ പോലുള്ളവരൊക്കെ ഒരുപാട് നന്ദി ഇത്രയൊക്കെ പറഞ്ഞു തന്നാൽ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ.